ഹലോ ഗൈസ്, അപ്പോൾ നമുക്ക് ഇന്ന് കിട്ടിയിരിക്കുന്ന ഒരു ജിപ്സത്തിൻ്റെ ബോർഡാണ് കേട്ടോ. മുറിച്ചിട്ടുള്ള ഒരു പീസാണ്. ഓൾറെഡി അതിനകത്ത് ബ്ലൂ കളർ ഉണ്ട്. ഓൾറെഡി നമുക്കൊരു നീല കളറുള്ളതുകൊണ്ട് വേറെ പെയിന്റ് അടിക്കേണ്ട എക്സ്ട്രാ ആവശ്യം ഒന്നും ഇല്ല കേട്ടോ. അപ്പൊ നമ്മുടെ ഈ കവറും കൂടി നമുക്ക് എടുക്കാം. വേസ്റ്റിന്റെ കവറാണ് കേട്ടോ, വേസ്റ്റ് കിടന്ന കവറില്ലേ, ആ ഒരു കവർ എടുക്കാം കേട്ടോ. അപ്പൊ നമുക്ക് വേണ്ട ഒരു സാധനം നമ്മുടെ അയൺ ബോക്സ് ആണ് കേട്ടോ. അയൺ ബോക്സ് ആണ് ആദ്യം നമുക്ക് മെയിൻ ആയിട്ട് വേണ്ട ഒരു ഐറ്റം. അയൺ ബോക്സ് വേണം. പിന്നെ നമ്മുടെ ആ വേസ്റ്റിൻ്റെ കവർ ഉണ്ടല്ലോ, ആ കവർ നമുക്കൊന്ന് ഫോൾഡ് ചെയ്യാം. എന്നിട്ട് ഒരു നാല് മടക്കാക്കിയോ അല്ലെങ്കിൽ രണ്ട് മടക്കാക്കിയോ ഒന്ന് മടക്കിയെടുക്കാം. അപ്പോൾ നമ്മുടെ കയ്യിലുള്ള പ്ലാസ്റ്റിക്കിൻ്റെ ബ്ലാക്ക് കളറിലെ ഒരു കവറായാലും മതി കേട്ടോ. ബ്ലാക്ക് കവർ വേണമെന്നുള്ളൂ പ്ലാസ്റ്റിക്കിൻ്റെ. നമ്മളിതുപോലെ ഏതെങ്കിലും ഒരു പേപ്പർ അതിൻ്റെ മുകളിൽ വെച്ചിട്ട് അതിനകത്തേക്ക് ഈ പേപ്പർ വെച്ചിട്ട് നന്നായിട്ടൊന്ന് ചൂടാക്കി എടുക്കുക. അപ്പോഴേക്കും അതിനകത്ത് കുറച്ച് ഉളിവുകളൊക്കെ വീഴും. അപ്പോൾ ശരിക്കും അത് കാണാൻ വേണ്ടിയിട്ട് ഒരു പാറക്കല്ലിൻ്റെ മേത്തുള്ള ഡിസൈൻ ഉണ്ടല്ലോ, ചോ വളഞ്ഞു പുളഞ്ഞിരിക്കുന്ന ഒരു ഒരു ഡിസൈൻ ഉണ്ടല്ലോ, ആ ഒരു ഡിസൈൻ വെട്ടി മുറിച്ച് പോയിട്ടുള്ള ഒരു ഡിസൈൻ, കല്ല് കൊത്തി വെച്ചിട്ടുള്ളൊരു ഡിസൈൻ വരും. സോ നമ്മൾ ആ പീസൊക്കെ നമ്മൾ ഒരു മലേൻ്റെ ഷേപ്പിൽ നമുക്കിഷ്ടമുള്ള പോലെ ഒന്ന് കട്ട് ചെയ്ത് ചെറിയ ചെറിയ പീസുകളായിട്ടൊന്ന് അറേഞ്ച് ചെയ്യാം. അപ്പോൾ ഇങ്ങനെയാണ് ഫസ്റ്റ് തന്നെ നമ്മളൊരു മല ഉണ്ടാക്കുന്നത് കേട്ടോ. അപ്പോൾ നമുക്ക് വരക്കുമ്പോൾ ഭയങ്കര ഡിഫിക്കൾട്ട് ആയിരിക്കും പെർഫെക്റ്റായിട്ടൊരു മലയൊക്കെ വരച്ചെടുക്കാൻ വേണ്ടിയിട്ട്. അതുമുള്ള ആ വരകളൊക്കെ നല്ല ഭംഗിയിൽ തെളിഞ്ഞ് കാണാൻ ഈ ഒരു ഐഡിയ നല്ല അടിപൊളിയായിട്ട് എനിക്ക് തോന്നിയിട്ടോ. ഞാൻ ഇത്രയും അടിപൊളിയായിട്ടുള്ളൊരു ഫൈനൽ ഫിനിഷിങ് ലുക്ക് ഞാൻ പ്രതീക്ഷിച്ചില്ല. പിന്നെ നമ്മൾ ആ ഒരു മലകളൊക്കെ നമ്മൾ കിട്ടിയേക്കണ ആ ബോർഡിലേക്ക് കുറച്ച് പെയിൻറ്റ് നമ്മൾ ആദ്യം തന്നെ അടിച്ചു കൊടുത്തിട്ടുണ്ട്. നീല കളറായിരുന്നെങ്കിലും വീണ്ടും കുറച്ചും കൂടി ഒന്ന് ഷെയ്ഡ് കൊടുത്ത് നമ്മളൊന്ന് ഡാർക്ക് ബ്ലൂ, ലൈറ്റ് ബ്ലൂ, വൈറ്റും കൂടി ചേർത്ത് മിക്സ് ചെയ്ത് അടിച്ചു കൊടുത്തേക്കുന്നതാണത്. അതിൻ്റെ മുകളിലേക്ക് നമ്മൾ ഇതുപോലെ ഒന്ന് അറേഞ്ച് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ നീളത്തിലാണ് അറേഞ്ച് ചെയ്ത് കൊടുക്കണം. നമുക്ക് വേണമെങ്കിൽ ചെരിച്ച് വെച്ചിട്ട് ചെയ്യാം, അപ്പോൾ അധികം വേണ്ടി വരില്ല. അപ്പോൾ നമ്മൾ ഹോട്ട് ഗ്ലൂ ഗൺ വെച്ചിട്ടാണ് അത് ഒട്ടിച്ചു കൊടുക്കുന്നത്. അത് ഞാൻ അതിനകത്ത് കാണിക്കുന്നില്ല. ഒട്ടിച്ച് ഇതുപോലെ നമ്മൾ അറേഞ്ച് ചെയ്ത ശേഷം സൈഡിലുള്ള പോർഷൻസ് നമുക്ക് കട്ട് ചെയ്ത് കളയാം. റൈറ്റ് സൈഡിലേക്ക് ഞാൻ അധികം കുറച്ച് താഴേക്ക് ഒട്ടിച്ച് കൊടുത്തിട്ടുണ്ട്. കണ്ട വൈറ്റ് വെച്ച് കൊടുക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് കാണാൻ പറ്റാം ആ കല്ല് അതായത് കരിങ്കല്ലിരിക്കണ എങ്ങനെയാണോ അതുപോലെ ഒരു അല്ലെങ്കിൽ ഒരു മല ഇങ്ങനെ ഇരിക്കുന്ന എങ്ങനെയാണോ ആ ഒരു ഷെയ്ഡ് ഇങ്ങനെ വന്നിട്ടുണ്ട്. നല്ല ഭംഗിയായിട്ട് എത്ര പെർഫെക്റ്റ് ആയിട്ട് എനിക്ക് തോന്നി. നമ്മൾ വരക്കുമ്പോൾ ഒരിക്കലും ഒരു ലുക്ക് കിട്ടില്ല കേട്ടോ. ഒരു 3D ഔട്ട് ലുക്കുള്ള ഒരു മല ഇരിക്കുന്ന പോലെ നമുക്ക് ഫിനിഷ് ചെയ്തുമ്പോൾ തോന്നും. അപ്പോൾ ഇതുപോലെ നമ്മൾ എല്ലായിടത്തും അധികം വെള്ളം എടുക്കണ്ട, ജസ്റ്റ് കുറച്ച് വെള്ളം എടുത്തിട്ട് എവിടെയെങ്കിലും ഒന്ന് തോണ്ടി ആദ്യം കുറച്ച് പെയിൻറ്റ് കളയുക, എന്നിട്ട് ബാക്കിയുള്ളത് ഇതിൻ്റെ മുകളിലേക്ക് ഒന്ന് അടിച്ചു കൊടുക്കുക കേട്ടോ. അപ്പോൾ മുകളിലെ പോർഷൻ ഒന്ന് ഹൈലൈറ്റ് ആക്കാൻ ശ്രദ്ധിക്കുക. താഴേക്ക് വരുമ്പോഴേക്കും കുറച്ച് ലൈറ്റ് ആയിട്ട് ഇതുപോലെ കൊടുത്താൽ മതി. അപ്പോൾ ഇതുപോലെ നമ്മൾ കണ്ട കൊടുത്തു കഴിഞ്ഞപ്പോൾ തന്നെ ഒരു മല പോലെ ഇല്ല. ഇനി കുറച്ച് വൈറ്റ് കളറും കൂടി എടുത്തിട്ട് നമ്മൾ വെള്ളത്തിൻ്റെ ആ ഒരു ഷെയ്ഡ് വരാൻ വേണ്ടിയിട്ട് ഇതുപോലെ അവിടെയൊക്കെ തോണ്ടി കൊടുക്കേണ്ടത്. നമ്മൾ അതിൻ്റെ മുകളിൽ കുറച്ച് ബ്ലൂവും കൂടി ആഡ് ചെയ്ത് കൊടുത്ത് അതൊന്ന് ബ്ലെൻഡ് ചെയ്യാക്കണ രീതിയിലൊന്ന് ആക്കിയെടുത്തിട്ടുണ്ട്. കറക്റ്റ് വെള്ളം പൊന്തി നിൽക്കണ പോലെ അല്ലാണ്ട് അടിയിലുള്ള ഒരു താഴെ വെള്ളത്തിൻ്റെ അടിയിൽ കാണുന്ന ഒരു ഷെയ്ഡ് പോലെ ഒന്ന് ആക്കിയെടുക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് എന്തായാലും ഈ ഒരു കല്ലിൻ്റെയൊക്കെ ഒരു ഷെയ്ഡ് നമുക്ക് താഴെ എന്തായാലും വന്ന നിഴലായിട്ട് വന്നം. സോ നമ്മൾ കുറച്ച് പച്ചപ്പ് നമ്മൾ താഴെ ഈ കല്ലിൻ്റെ താഴെ കരിങ്കലിൻ്റെ താഴെ കൊടുക്കേണ്ടത്. താഴെയുള്ള നമ്മൾ വെള്ളമടിച്ച് ഇങ്ങനെ മുട്ടിക്കഴിയുമ്പോഴേക്കും താഴെയുള്ള ഷെയ്ഡൊക്കെ എന്തായാലും പൂപ്പൽ പിടിച്ചൊക്കെ ഇരിക്കുമല്ലോ. അപ്പോൾ ആ ഒരു എഫക്റ്റ് കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇതുപോലെ ഒന്ന് പച്ച കളറ് കൊടുത്തേക്കണേ. അതിൻ്റെ ഒരു നിഴലും താഴെ കാണാം. സോ നമ്മൾ കുറച്ച് വെള്ളത്തിലേക്കും ഇങ്ങനെ പടരുന്നതിൻ്റെ രീതിയിൽ കുറച്ച് ഗ്രീനും താഴേക്കും കൊടുത്തിട്ടുണ്ട്. പിന്നെ കുറച്ച് ഓറഞ്ച് എടുത്തിട്ടുണ്ട്. ഓറഞ്ച് എടുത്തിട്ട് നമ്മുടെ ആ കല്ലിൻ്റെയൊക്കെ അവിടെ ആയിട്ട് കുറച്ച് ഒന്ന് ഷെയ്ഡും കൂടി കൊടുത്തിട്ടുണ്ട്. അതായത് പൂപ്പൽ പിടിച്ച് തന്നെ ഇരിക്കുകയാണ്. എന്നാലും ഒരു കറക്റ്റ് പച്ചപ്പ് വരാണ്ട് ചെറിയൊരു വഴുക്കലുള്ള പോലെ തോന്നാൻ രീതിയിൽ അതുപോലെ ഒന്ന് സെറ്റാക്കി എടുക്കുന്നുണ്ട്. അപ്പോൾ നന്നായിട്ടൊന്ന് ബ്ലെൻഡ് ചെയ്ത് കൊടുക്കുക. ഓറഞ്ച് കളർ ഫുള്ളൊന്ന് കാണുന്ന രീതിയിലൊന്ന് അടിച്ചു കൊടുക്കരുത്, ജസ്റ്റ് ഒന്ന് ഇങ്ങനെ ബ്ലെൻഡാക്കി ആ ഗ്രീനിനോടൊന്ന് മിക്സാക്കി എടുക്കുക കേട്ടോ. അത്രയും വേണ്ടുള്ളൂ. പിന്നെ നമ്മൾ ആ ഒരു കളർ തന്നെ താഴേക്കും കൂടി ഒന്ന് ജസ്റ്റ് ആക്കി കൊടുക്കേണ്ടത്. പിന്നെ കുറച്ച് ബ്ലാക്കും കൂടി എടുത്തിട്ടുണ്ട് കേട്ടോ. അത് എടുത്തിട്ട് ആ ആ ഓറഞ്ച് അടിച്ചതിൻ്റെയും ആ ബ്ലാക്കിൻ്റെയും മേലെ കൂടി നമ്മൾ ഒന്നും കൂടി ഒന്ന് ഇതുപോലെ ഒന്ന് ഓടിച്ചു കൊടുക്കണം കേട്ടോ. കുറച്ച് വെള്ളം ഞാൻ ചേർത്തിട്ടാണ് ഒന്ന് ഓടിച്ചു കൊടുത്തത്. അധികം ചേർക്കരുത്, കുറച്ച് ചേർത്താൽ മതി. പിന്നെ അതിൻ്റെ മുകളിൽ കൂടി
കൂടി ഞാൻ ജസ്റ്റ് ഒന്നും കൂടി ഒന്ന് കുറച്ച് വൈറ്റ് കളർ കൂടി കൊടുത്തിട്ടാണ് അതൊന്ന് ഉണങ്ങണേക്കും വേണ്ട, നമ്മളൊന്ന് ആക്കി കൊടുക്കണേ. അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് ആ ഒരു വൈറ്റ് പോർഷൻ മാത്രം തെളിഞ്ഞേക്കും. ഇത് ആ ഉണങ്ങണേക്കും വേണം ചെയ്യണമെന്നുണ്ടെങ്കിൽ നന്നായിട്ടൊന്ന് ബ്ലെൻഡായിക്കിട്ടും കാശിക്കുട്ടനും ഉറക്കത്തിൽ നിന്ന് എണീച്ച് വന്നു ഗൈസ്. അപ്പോൾ അവനും പെയിൻറ്റ് അടിക്കണമെന്ന് പറഞ്ഞു, അപ്പോൾ അവനും പെയിൻറ്റ് അടിക്കാൻ കൊടുക്കുന്നുണ്ട്. സോ നമ്മൾ നല്ല സിമ്പിളായിട്ട് നമ്മളത് ചെയ്തെടുക്കാട്ടോ. മല വരക്കണതാണ് ഇവിടെ ഹൈലൈറ്റ് എന്ന് പറയണത്. അപ്പോൾ നമുക്ക് ആ വൈറ്റ് ചേർക്കുമ്പോൾ ബ്ലെൻഡാക്കുമ്പോൾ നമുക്ക് മനസ്സിലാവേണ്ടോ, കണ്ട കളറായിട്ട് മിക്സ് ആവേണ്ടത്. നമ്മുടെ ആ വരച്ചേക്കണ ബ്ലാക്കും ഗ്രീനും എല്ലാം കൂടി ബ്ലൂ ഒക്കെ കൂടി മിക്സായിട്ട് ഈ ഒരു ഷെയ്ഡ് വന്നിട്ടുണ്ട്. പിന്നെ നമ്മൾ മുകളൊരു അമ്പിളീനെയും കൂടി വരച്ച് കൊടുക്കുന്നുണ്ട്. അമ്പിളീനെയും സൂര്യനെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വരച്ച് കൊടുക്കാം. പിന്നെ നമ്മൾ നൈറ്റ് പോലെ ഒന്ന് സെറ്റ് ചെയ്തെടുത്തുകൊണ്ട് കാച്ചിക്കുണ്ട് വെള്ളം കുടിച്ചിട്ടിരിക്കേണ്ട ഉറക്കം നനച്ച് വന്നിട്ട് പെയിൻറ്റ് ചെയ്യേണ്ടത്. കുറച്ച് സ്പ്രേ ചെയ്ത് കൊടുത്തിട്ടുണ്ട് വൈറ്റ്. പിന്നെ നമ്മൾ താഴെ ഭാഗത്ത് ഒന്നും കൂടി ഒന്ന് ചെറുതായിട്ടൊന്ന് എല്ലായിടത്തും ഒന്ന് ബ്ലെൻഡ് ചെയ്ത് കൊടുക്കുക. എവിടെയെങ്കിലും ആകാത്തുണ്ടെങ്കിൽ ഒന്ന് ബ്ലെൻഡ് ചെയ്ത് കൊടുത്തിട്ട് നല്ല രസമാക്കി എടുത്തിട്ട് നിങ്ങൾക്ക് ഇപ്പോൾ ഇവിടുന്ന് നോക്കുമ്പോൾ തന്നെ കാണാൻ ഒരു 3D ലുക്കുള്ള പോലത്തെ ഒരു മലയാണ് നിൽക്കുന്നത്. ദൂരെ നിന്നുള്ളൊരു വ്യൂ കണ്ടോ, നല്ല രസമില്ലേ കാണാൻ വേണ്ടി. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ എക്സ്ട്രാ മരങ്ങളൊക്കെ നാടി കൊടുക്കാം. നമ്മുടെ ഫൈനൽ റിസൾട്ട് എന്ന് പറയുന്നത് നല്ല അടിപൊളിയായിട്ടുള്ള, എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടിട്ടാണ്. നമ്മുടെ ഒരു ജിപ്സം ബോർഡിലാണ് നമ്മൾ വരച്ചേക്കണത്. ക്യാൻവാസിലോ അല്ലെങ്കിൽ നിങ്ങൾ തെർമോക്കോളിലോ ഒക്കെ ഇത് വരച്ചെടുക്കുക കേട്ടോ. അപ്പോൾ എല്ലാവരും മസ്റ്റായിട്ടും ട്രൈ ചെയ്ത് നോക്കാം. അപ്പം നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തും കൂടി സപ്പോർട്ട് ചെയ്യുക. നമ്മൾ ഇടുന്ന DIYs ഒക്കെ ഡീറ്റെയിൽ വീഡിയോ വേണമെന്നുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ബോക്സിൽ പറയാം കേട്ടോ. ഞാൻ ഡീറ്റെയിൽ വീഡിയോ ഇടാത്തത് ഒട്ടുമിക്ക ആളുകൾക്കും ഇൻട്രസ്റ്റ് ഉണ്ടാവുമല്ലോ ഇങ്ങനെ ലോങ് വീഡിയോ കാണാൻ വേണ്ടിയിട്ട്. അതുകൊണ്ടാണ് ക്രാഫ്റ്റിൻ്റെ ഒന്നും ലോങ് വീഡിയോസ് ഇടാത്തത് കേട്ടോ. അപ്പോൾ ഇങ്ങനെ വെറൈറ്റി ആയിട്ടുള്ള വീഡിയോസിൻ്റെയൊക്കെ ലോങ് വീഡിയോസ് ഞാൻ ഇടുന്നതായിരിക്കും. അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സിനെയൊക്കെ ഒന്ന് ഷെയർ ചെയ്തും കൂടി കൊടുക്കാം കേട്ടോ. അപ്പോൾ ഇത്രയുള്ള നമ്മുടെ ഇന്നത്തെ വീഡിയോ. താങ്ക് യു, ബൈ ബൈ.